ഹൈ ഗൈസ്, അപ്പൊ ആ തംബ്നെയിൽ കണ്ടത് നിങ്ങൾക്ക് മനസ്സിലായി കാണും, നമ്മൾ ഗബ്രിച്ചോട്ടൻ ഔട്ടായി ഗൈസ്. അപ്പൊ ഇനി കളിയെല്ലാം മാറി തിരിഞ്ഞു വരും, കാരണം നമ്മുടെ ജാസ്മിൻ ചേച്ചിയുടെ ഒരു വശമാണ് പോയിക്കൊണ്ടിരുന്നത്. ജാസ്മിനെ നന്നായി കളിക്കാനുള്ള ഒരു ടെൻഡൻസി എനിക്ക് നമുക്ക് കണ്ടുവരാം, കാരണം ഗബ്രി പോയ ജാസ്മിനെ ഒന്നും ആ പോകുന്നില്ല, അവള് ഭയങ്കര സ്ട്രോങ് ആണ്. അതായത് ഓളെ പൊക്കി പറയുന്നൊന്നല്ല, ആളൊരു ബോൾഡാണ്. അപ്പം ഈ ഗബ്രി എന്ന് പറഞ്ഞത് ഗബ്രീനേക്കാൾ എത്രയോ വീക്ക് പോയിന്റ് ഉള്ള ആൾക്കാർ അവിടെ ഉണ്ട്. പക്ഷെ ഗബ്രി നെഗറ്റീവ് ആളാണെങ്കിലും നല്ലൊരു കണ്ടന്റ് ക്രിയേറ്റർ ആയിരുന്നു. ഇത്രയും ഇന്നലെ വരെയുള്ള എപ്പിസോഡിൽ ജാസ്മിൻ ഗബ്രി കോംബോ പറയാത്ത ഒരു ആൾക്കാരും അല്ലെങ്കിൽ റിവ്യൂസ് പറയാത്ത ഒരു ആൾക്കാരും ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷെ ഇനി ആ ഒരു റിവ്യൂ അല്ലെങ്കിൽ നമുക്കിനി ആ കെട്ടിപ്പടുത്തതിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ അവരുടെ ഉള്ള ഒരു കോംബോനെ പറ്റിയിട്ടും ഇനി പറയാൻ കഴിയില്ല. അപ്പൊ അത് സംഭവിച്ചു, കാരണം അത് ജസ്റ്റ് ആ വ്യക്തി അത് ഡിസേർവ് ചെയ്യുന്നൊന്നുമില്ല. കാരണം അതിനേക്കാൾ എത്രയോ അഭിഷേക് ഔട്ടാവുന്നാണ് വിചാരിച്ചത്, പക്ഷെ അതിനേക്കാൾ എത്രയോ വീക്കായുള്ള ആൾക്കാരെല്ലാം ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇപ്പൊ മനസ്സിലായി, നമ്മൾ വോട്ട് അവിടെ സിൻസിയറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുമാത്രം ഒരു സിൻസറിറ്റി അവിടെ കാണിക്കുന്നുണ്ട്. ബാക്കി എന്ത് അഴിമതി നടന്നാലും വോട്ട് ഒരു മികച്ച ഒരു ഇതാണെന്ന്, ആ കളിയിലെ ഒരു പാർട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കി തന്നത് ഗബ്രിയുടെ ഈ എവിക്ഷനാണ്. നമുക്ക് അവിടെ നിൽക്കണമെങ്കിൽ എന്തായാലും വോട്ട് നമ്മളൊരു പിന്തുണ ഉണ്ടെങ്കിൽ അവിടെ ഒരു സ്റ്റേയും ഉള്ളൂ. അതാണ് ഈ പ്രോഗ്രാമിന് തന്നെ വലിയൊരു പ്രത്യേകത. ബാക്കി എല്ലാത്തിലൂടായി ഇപ്പൊ അവർ കളിച്ചാലും നമ്മള് വോട്ടിംഗ് എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അത് എപ്പോ സിൻസിയർ ആയിരിക്കുമല്ലോ, ഉണ്ടാവും എങ്ങനെയെന്ന് എന്തെങ്കിലും അലമ്പലുണ്ടാവും, പക്ഷെ അതിനൊരു ഉത്തമ ഉദാഹരണമാണ്. അപ്പോ ഈ ജാസ്മിൻ എങ്ങനെയാണ്, ജാസ്മിന്റെ ഒരു വശമാണ് പോയിക്കൊണ്ടിരുന്നത്, പോയിക്കൊണ്ടിരുന്നല്ല പോയി. ഇനി ജാസ്മിൻ നന്നായി കളിക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ഇങ്ങനെ വരും എപ്പിസോഡിൽ കാണാം. ഇനി കളി ഒരു വേറെ ലെവലിലായിരിക്കും, കാരണം ഇനി ഒരു എപ്പിസോഡ് പോലും ഇവരെ ഈ ജബ്രി കോമ്പിനേഷൻ പറയാത്ത ഒരു എപ്പിസോഡ് പോലും ഉണ്ടായിട്ടില്ല. ഇനി ആരെയാണ് ബിഗ് ബോസ് ഓവർ കോൺസെൻട്രേറ്റ് ചെയ്യാന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോ നിങ്ങളെപ്പോലെ തന്നെ ഞാൻ കാണേന്ന്, അപ്പൊ നമുക്ക് കണ്ടറിയാം. ജസ്മിനോട് എന്ന് പറഞ്ഞാല് ഇനി മോളെ ഇനി നീ നന്നായി കളിച്ചോ, കാരണം അതാന്ന് പറയാനുള്ളത്. എല്ലാരും ഞാൻ പറയുന്നത് തന്നെ ആയിരിക്കും എല്ലാരും ആഗ്രഹിക്കുന്നുണ്ടാവാം, കാരണം ഇനി നിനക്ക് കളിക്കാനുള്ള അവസരമാണ്, നിന്റെ നിന്റെ സ്ട്രെങ്ത് കാണിക്കാനുള്ള അവസരമാണ്. കാരണം ഇത്ര കാലം ഗബ്രി ഉള്ളത് കൊണ്ടാണ് ആ ഒരു ബാലയെ തുങ്ങി പിടിച്ച് നീ വെറുതെ റസ്മിനോട് പോയിട്ട് വെറുതെ സങ്കടം പറഞ്ഞ് കുത്തിരിക്കാതെ കളിച്ചു മുന്നേറാൻ നോക്കുക. ഞാൻ ഈ പറഞ്ഞ അഭിപ്രായം തന്നെയായിരിക്കും നിങ്ങൾക്കും പറയാനുണ്ടാവുക, കാരണം ഇനി ജസ്മിൻ നന്നായി കളിക്കും നമുക്ക് കാണാം. അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഇനി കണ്ടോണ്ടിരിക്കും. സ്റ്റേ ട്യൂൺ, ബൈ.